നമസ്കാരം. പുരാവസ്തു ഗവേഷകർ നടത്തിയ പരിവേഷണത്തിൽ ജിദ്ദയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിരോധ കിടങ്ങിൻ്റെയും കോട്ടമതിലിൻ്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ചരിത്രമേഖലയുടെ വടക്കൻ ഭാഗത്താണ് ഈ പുതിയ കണ്ടെത്തലുകൾ. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഹിജ്റ 4-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജിദ്ദ ഒരു കോട്ടയുള്ള നഗരമായിരുന്നുവെന്ന് ചരിത്ര സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിരുന്നാലും ലബോറട്ടറി വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത് പുതുതായി കണ്ടെത്തിയ കിടങ്ങും മതിലും കോട്ട സംവിധാനത്തിൻ്റെ പിന്നിലുള്ള കട്ടതയാണ്. ഇവ ഹിജ്റ 12-13 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാകാനാണ് സാധ്യത. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കിടങ്ങ് ഉപയോഗശൂന്യമായി തീരുകയും പെട്ടെന്ന് മണൽ നിറഞ്ഞുവെന്നുമാണ് പുരാവസ്തു ഗവേഷണങ്ങൾ കാണിക്കുന്നത്. എന്നാൽ കോട്ടഭിത്തി 1947 വരെ നിലനിന്നു. കിടങ്ങിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ചില ഭാഗങ്ങൾ 3 മീറ്റർ ഉയരത്തിൽ കേടുകൂടാതിരുന്നു. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ ഇറക്കുമതി ചെയ്ത യൂറോപ്യൻ സെറാമിക് പുരാവസ്തു ഗവേഷകർ സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജിദ്ദയുടെ ദീർഘദൂര വ്യാപാര ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു. അൽഖിദ്വ സ്ക്വയറിൽ നിന്ന് ഹിജ്റ 3-ാം നൂറ്റാണ്ടിലെ ഒരു മൺപാത്രവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഒരു കൂട്ടം പുരാവസ്തു കണ്ടെത്തലുകളുടെ ഭാഗമാണെന്ന് ജിദ്ദ ഹിസ്റ്റോറിക് പ്രോഗ്രാം വെളിപ്പെടുത്തി. ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ചാണ് ആദ്യഘട്ടത്തിലെ ജിദ്ദ ചരിത്ര മേഖലയിലെ പുരാവസ്തു ഗവേഷണ ഫലങ്ങൾ പുറത്തുവിട്ടത്.